ഒരു നക്ഷത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പട്ടണം ഏത് എന്നാണ് ചോദ്യം. ഒരു നക്ഷത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പട്ടണം ഏത്? മറ്റൊന്നൊരു ഉത്തരം വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം, വിശാഖം എന്ന് പറയുന്നത് ഒരു നക്ഷത്രം, നമ്മൾ രോഹിണി, കാർത്തിക, മകീർ എന്നൊക്കെ പറഞ്ഞാൽ വിശാഖം എന്ന് പറയുന്നത് ചില ആളുകൾക്കുള്ളൊരു നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പട്ടണമാണ് വിശാഖപട്ടണം. നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നമ്മൾ അക്ഷരങ്ങൾ എണ്ണുമ്പോൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച്, അപ്പം എ കഴിഞ്ഞിട്ടാണ് എ ബി സി ഡി ഇ വരുന്നത് അല്ലേ. ഡിക്ക് ശേഷമാണ് ഇ വരുന്നത്. അപ്പം എ കഴിഞ്ഞ് ഒന്ന് രണ്ട് അക്ഷരം കഴിഞ്ഞിട്ടാണ് ഇ എന്നുള്ള അക്ഷരം വരുന്നത് അല്ലേ. എക്ക് ശേഷം ഇ ആണ്, എ ബി സി ഡി എന്ന് പറയുമ്പം എക്ക് ശേഷമാണ് ഇ വരുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ. എൻ്റെ ചോദ്യമാണ് ഈക്ക്, അതായത് എക്ക് മുന്നേ ഈ വരുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. അതായത് സാധാരണ നമ്മൾ എ ബി സി ഡി എഴുതുമ്പോഴും എഴുതുമ്പോഴും എക്ക് ശേഷമാണ് ഈ വരുന്നത്. എൻ്റെ ചോദ്യം എക്ക് മുന്നിൽ ഈ വരുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. എയുടെ മുന്നിൽ ഈ വരുന്നത് എപ്പോഴാണ് എന്നായിരുന്നു ചോദ്യം. ഉത്തരം ഉത്തരം നമ്മൾ മലയാള അക്ഷരമാലകൾ എഴുതുമ്പോൾ പറയുമ്പോൾ നോക്കിയേ, ആ ഈ ഉ ഊ ഇറ് എ. അപ്പം ഈക്ക് ശേഷം എ വരുന്നത് എപ്പോഴാണ്? മലയാള അക്ഷരമാല എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോഴാണ് ഏക്ക് മുന്നിൽ ഈ വരുന്നത്. അപ്പം ചോദ്യമാണ് ശബ്ദമുണ്ടാക്കുന്ന ജനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, ഉത്തരം ഗർജനം എന്നുള്ളതാണ്. ഗർജനം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നുള്ളതാണല്ലേ. ശബ്ദമുണ്ടാക്കുന്ന ജനമാണ് ഗർജനം. ചൂടാകുമ്പോൾ നനയുന്നത് എന്താണ്? ചൂടാകുമ്പോൾ നനയുന്നത്, നമ്മൾ ചൂടാകുന്ന സമയമല്ലോ ഉണങ്ങി ഉണങ്ങി ഡ്രൈ ആയി ഡ്രൈ ആയി വരികയല്ലേ. അപ്പം നമ്മൾ തുണി വെയിലത്തിട്ട് കഴിഞ്ഞാൽ എന്താവും? അത് ഡ്രൈ ആയിട്ട് വരും ചൂട് കിട്ടുമ്പോൾ. അപ്പോൾ ചൂട് കിട്ടുമ്പോൾ നനയുന്നത് എന്താ? ഉത്തരം നമുക്കിപ്പോൾ അനുഭവത്തിലാണ് അല്ലേ. ഉത്തരം മനുഷ്യ ശരീരമാണ്. നമ്മുടെ മനുഷ്യ ശരീരം ചൂടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വേർക്കും, വേർക്കുമ്പോൾ നമ്മുടെ ശരീരം നനയും. അപ്പോൾ ചൂടാകുമ്പോൾ നനയുന്നത് മനുഷ്യ ശരീരമാണ്. എല്ലാ വീടുകളിലും, ഒട്ടുമിക്ക വീടുകളിലും എല്ലാ ദിവസവും ഉണ്ടാകുന്ന ലക്ക് ഏത് എന്നാണ് ചോദ്യം. പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും കൃത്യമായിട്ടുണ്ടാകും, പക്ഷേ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും ദിവസേന ഈ ലക്ക് ഉണ്ടാവുമോ എന്നുള്ള സംശയമാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ എല്ലാ ദിവസവും എല്ലാ വീടുകളിലും ഈ ലക്ക് ഉണ്ടാവുമെങ്കിൽ ഏതാണ് ലക്ക് എന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്, ഉത്തരം അലക്കാണ്. അലക്കുക, അലക്കുന്നതിന് അലക്ക് അലക്ക് അലക്കുന്നു. അലക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ലക്കുണ്ട്, അലക്ക് അലക്കുക, അലക്കുന്നതിന് ലക്കുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും ഒട്ടുമിക്ക ദിവസം നടക്കുന്ന ലക്കാണ് അലക്ക് എന്ന് പറയുന്നത്.